രണ്ടാം മുഴം എന്ന പുസ്തകത്തിലെ ഒരു ആസ്വാദന കുറിപ്പാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റേതാണ് ഈ കൃതി. കർമ്മ മേഖലകളിലെല്ലാം സജീവ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് ഇത്. എം ടി മഹാഭാരതത്തിൽ മുങ്ങിത്തപ്പിയപ്പോൾ കിട്ടിയ മുത്താണ് രണ്ടാം മുഴമെന്ന് ഇതിനെ ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. മഹാഭാരതത്തിലെ സന്ദർഭങ്ങൾ ഓരോന്നും നടക്കുമ്പോൾ ഭീമന്റെ വികാരങ്ങളും വിചാരങ്ങളുമാണ് ഈ കഥയിലെ പരാമർശം. അതിനാൽ തന്നെ ഭീമൻ തന്നെയാണ് ഈ നോവലിലെ മുഖ്യ കഥാപാത്രം. ഭീമനെ കൂടാതെ മാതാവ് കുന്തി, മറ്റു പാണ്ഡവർ, പാഞ്ചാലി, വിതുരർ, ഭീഷ്മർ, കൗരവർ, ധൃതരാഷ്ട്രർ തുടങ്ങിയവരും കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. കുഞ്ഞുനാളിൽ തന്നെ ഭീമനെ മറ്റുള്ളവർ വൃകോദരൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. എന്നാൽ ക്രമേണ ഭീമന്റെ ബലം മറ്റുള്ളവർ അറിഞ്ഞു. ഭീമനിലാണ് തങ്ങളുടെ ബലവും ശക്തിയുമെന്ന് പാണ്ഡവർ വിശ്വസിച്ചു. കൗരവരുടെ അരക്കില്ലം എന്ന ചതിയിൽപ്പെട്ടപ്പോഴും ഭീമനിലൂടെയാണ് അവർ രക്ഷപ്പെട്ടത്. എങ്കിലും ഭീമന് ജീവിതത്തിലുടനീളം അവഗണനയും ദുരിതങ്ങളും ഉണ്ടായി. എന്തിനേറെ പാഞ്ചാലി പോലും ഭീമനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഭീമൻ ഹിഡിംബിയുമായി വിവാഹം ചെയ്യുന്നതും പാഞ്ചാലി സ്വയംവരവുമല്ല കഥാകൃത്ത് അതിമനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. ഈ നോവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം പാഞ്ചാലി സ്വയംവരവുമാണ്. ഈ ഭാഗത്ത് പാഞ്ചാലിയുടെ സൗന്ദര്യം കഥാകൃത്ത് അതിമനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. ഒപ്പം പാഞ്ചാലിക്കു വേണ്ടി സ്വയംവര മണ്ഡപത്തിൽ മഹാചാപം കൊലയ്ക്കുന്ന അർജുനന്റെ ആത്മവിശ്വാസവും എനിക്കേറെ ഇഷ്ടപ്പെട്ടു. ഈ നോവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം പാഞ്ചാലിയാണ്. പാഞ്ചാലിയുടെ ത്യാഗ മനോഭാവം എന്നെ വളരെ ആകർഷിച്ചു. ഈ കഥ സമൂഹത്തിന് പല സന്ദേശങ്ങളും നൽകുന്നുണ്ട്. ഭീമന്റെ ജീവിതത്തിലുണ്ടായ ത്യാഗങ്ങളെല്ലാം ഭീമൻ അതിജീവിക്കുന്നതും പാഞ്ചാലി ഒരു സമ്പന്ന രാജ്യത്തിലെ രാജകുമാരിയായിട്ടും അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും എല്ലാം സമൂഹത്തിനൊരു പാഠമാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് രണ്ടാം മുഴം. നന്ദി.